ബീഫുമായി ഇസ്ലാമിനെ കൂട്ടിക്കെട്ടരുതെന്ന പ്രമുഖ മുസ്ലിം പണ്ഡിതനും കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഇത്തരം വിവാദങ്ങളിൽ മുസ്ലിങ്ങൾ കക്ഷി ചേരേണ്ട ആവശ്യമില്ലെന്നും ഹുസൈൻ മടവൂർ ജിദ്ദയിൽ പറഞ്ഞു. രാജ്യത്ത് ബീഫ് ഒരു മുസ്ലിം പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും വർഗീയ ധ്രുവീകരണത്തിന് ചരടുവലിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങളെ മുസ്ലിം സമൂഹം ചെറുത്തു തോൽപ്പിക്കണമെന്നും മാട്ടിറച്ചി കഴിക്കാൻ മുസ്ലിമിന് വിശ്വാസപരമായ കാര്യമൊന്നുമല്ല എന്നും ഹുസൈൻ മടവൂർ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴും ഉണ്ടായിട്ടുള്ള ബീഫ് വിവാദം ഇസ്ലാമിനെയും മുസ്ലിങ്ങളുമായും ബന്ധിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം മുസ്ലിങ്ങളെല്ലാവരും ബീഫ് കഴിക്കണമെന്നൊരു നിർബന്ധമോ അതൊരു പുണ്യകർമ്മമാണ് എന്ന കൽപ്പനയോ ഒന്നുമില്ലല്ലോ. എല്ലാവരും ബീഫ് കഴിക്കുന്നു, മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും ബീഫ് കഴിക്കുന്നു, ആ കൂട്ടത്തിൽ മുസ്ലിങ്ങളും കഴിക്കുന്നു. അപ്പോൾ അത് നിരോധിച്ചാൽ അതിൻ്റെ വിഷമം എല്ലാവർക്കുമാണ്. എന്നാൽ ബീഫ് നിരോധന വിഷയം സാമ്പത്തികപരവും സാമൂഹികപരവും വാണിജ്യപരവും ആഹാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണ്. അതിനാൽ ബീഫ് നിരോധനത്തിനെതിരുള്ള പ്രവർത്തനം അത്തരത്തിലുള്ളതായിരിക്കണമെന്നും ഗോവധ നിരോധനം കൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യക്കാരന്റെ ചോദ്യത്തിന് ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ ഫത്വയും അദ്ദേഹം ഉദ്ധരിച്ചു. ബോർഡിന് ഇന്ത്യയിൽ നിന്ന് ഒരു ഒരു എഴുത്ത് വന്നു. ഒരാൾ എഴുതി ചോദിച്ചതാണ്, ഞങ്ങളുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ മാടിനെ അറുത്താൽ അവിടെ പ്രശ്നങ്ങളുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് ഇവിടുത്തെ വലിയ പണ്ഡിതന്മാർ, ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ, മക്കയിലും മദീനയിലുമുള്ള വലിയ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്ന ഫത്വ സമിതിയാണ്. അവർ സലഫി പണ്ഡിതന്മാരാണ്. അവർ പറഞ്ഞ എന്താ, അവർ പറഞ്ഞത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് അറക്കേണ്ടതില്ല എന്നാണ്. അത്രേ ആ വിഷയത്തിലുള്ളൂ. അത് വെറുതെ ഇസ്ലാമും മുസ്ലിങ്ങളും അതൊരു പിന്നെ ബീഫും എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി വന്നതായിരുന്നു ഡോക്ടർ ഹുസൈൻ മടവൂർ. സുൽഫിക്കർ അദായി, അമൃത ന്യൂസ്, ജിദ്ദ. അൽ റയാൻ ഇന്റർനാഷണൽ പോളിക്ലിനിക്.